നമ്മളെ മുഖം നല്ല ബ്രൈറ്റ് ആവണം, നല്ല ഗ്ലോ വേണം, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് സ്കിൻ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അതൊന്നും നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് തരാൻ വേണ്ടി പോവാണ്. ഞാൻ ഇനി പറഞ്ഞ മൂന്ന് കാര്യം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. അതെന്താണെന്നുള്ളതല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം നമ്മൾ മാറ്റിയാൽ മതി, അപ്പം തന്നെ നമുക്ക് ആ സാധനം കിട്ടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏത് മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് ആൾക്കാരെ ഡൗട്ടാണ്. അത് റിവീൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറയലുണ്ട് കേട്ടോ, എപ്പോഴും വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഫൈനലി നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ്, നിങ്ങളത് തേച്ച അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്നേ വരെ ഞാൻ ആ ഒരു ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഞാൻ അത് ജസ്റ്റ് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതൊരു വീഡിയോ ചെയ്തിരിക്കും എന്നുള്ളത്. കാരണം ഒന്നുമല്ല, എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്ത് സാധനമാണെങ്കിലും ഞാൻ അത് നല്ല രീതിയിൽ കാണിച്ചു തരുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നണ പോലെ തൊള്ളെ തോന്നിയ പോലെ പറയുക, അല്ലെങ്കിൽ തോന്നണ പോലെ വീഡിയോ ചെയ്യണതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എത്ര റിസൾട്ട് ഉണ്ടോ അത് ഞാൻ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതെൻ്റെ ഒരു അത് ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റി വെച്ചത്. സോ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ കുറേ കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്യും, ആ മോയ്സ്ചറൈസർ ഒന്ന് പറഞ്ഞുതരുമോ ഒന്ന് പറഞ്ഞുതരുമോ എന്നുള്ള. പക്ഷെ ഞാൻ അത് പറഞ്ഞ തരത്തൊന്നുമല്ല, കുറച്ച് സമാധാനം കിട്ടിയിട്ട് പറയാന്ന് വെച്ചിട്ടാണ്. സോ അപ്പം ഞാൻ ഫൈനലി ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ സ്കിൻ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ മാത്രമല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്ലോ തരും. അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൻ നമുക്ക് തരുന്നതാണ്, നമ്മുടെ ബേബി സ്കിന്നില്ലേ അതുപോലെ തന്നെ തരും തരും എന്നല്ല തന്നിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ നിന്ന് മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനുള്ളത് പറയാണ്, ഓരോ രീതിയിലും ഞാൻ ഉപയോഗിക്കുന്ന കുറേ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ എനിക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ചിലപ്പോൾ ഡാർക്ക് സ്കിന്നാവും, നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ മുഖം പിന്നെ ഡാർക്കാവും. അപ്പോൾ എനിക്കത് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാനിത് എങ്ങനെയൊക്കെ കുറേ രീതിയിൽ ഞാൻ റിവ്യൂല് കണ്ട്, അതായത് ആ ഒരു അതായത് ഞാൻ തോന്നുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിൽ എന്ത് കുറേ ആൾക്കാർ വന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഇത് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൊന്ന് വാങ്ങിച്ച് നോക്കാം എന്ന് വെറുതെ ജസ്റ്റ് നോക്കിയതാണ്. പക്ഷേ അടിപൊളിയാണ്, എനിക്കും പറയാൻ പറ്റില്ല, റിയലി അമേസിങ് ആയിട്ടുള്ള ഒരു സംഭവം എന്നൊക്കെ പറയാം. ഞാൻ അത് അങ്ങനെ നമുക്ക് ഇപ്പം നമുക്ക് ഒരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ കൈ കിട്ടും. അത്രയും അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ എനിക്ക് നല്ല മാറ്റം കിട്ടി, ഒരു ബെനിഫിറ്റ് എന്നുള്ളതല്ല, മൂന്ന് കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടി, നല്ല ബ്രൈറ്റ് ആവുന്നുണ്ട്, നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്, സ്കിൻ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. കാരണം നമ്മൾക്കിപ്പോൾ ഒരു എന്ത് സാധനം വാങ്ങിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രം നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ചിലപ്പം ബ്രൈറ്റ് മാത്രം കിട്ടുക, വേറെ ഒന്നും കിട്ടില്ല, ഭയങ്കര ഡ്രൈ ആവും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ മൂന്ന് സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുമിച്ച് കിട്ടുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ച് തരണം എന്ന് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ആ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറേ ആൾക്കാർ കാത്തിരുന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് യെസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് വരാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട്, ഇറ്റ്സ് സ്കിൻ ഹൈലലോറിക് ആസിഡ് മോയ്സ്ചർ എമൽഷൻ എന്നാണിട്ടുള്ളതാണ്. ഇത് 150 എം എൽ ആണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല മണമാണ്. നിങ്ങൾ ഈ മണം കേട്ടാൽ പിന്നെ അത് എടുത്തെടുത്ത് പിന്നെ പിന്നെ മണത്ത് നോക്കും. ഞാൻ നല്ല മണത്ത് നോക്കുന്ന സാധനമാണിത്. എപ്പോഴെങ്കിലും എനിക്കൊക്കെ തലവേദന എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്പം ഇത് മണത്ത് നോക്കും. ഒരുമാതിരി ഒരു വർക്കത്തുള്ളൊരു മണം എനിക്ക് അത്രേ തോന്നി. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 രൂപയാണ്. ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ട് പോയി നോക്കിയാൽ മതി, നല്ല രീതിയിൽ തന്നെ 800 സംതിങ് വരെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് 1000 നിന്ന് ഇപ്പോൾ 800 എത്തിക്കണം. നിങ്ങൾ വേഗം പോയി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ലോഷനാണ് കേട്ടോ, ലോഷനായിട്ടാണ് വരുന്നത്, ക്രീമല്ല. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഓയിലിയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ സോഫ്റ്റ് സ്കിന്ന് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റാവും. ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റനിങ് കൂടിയാണ് കേട്ടോ. ബ്രൈറ്റനിങ് അതേപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ാണ് റിയലി അമേസിങ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ കണ്ടെന്ന് ഞാൻ വിചാരിക്കുമെന്നു. അപ്പൊ ഓൾറെഡി ഈ ഒരു കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഭയങ്കര പാക്കേജിങ് ആണ്. സോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇന്നേക്ക് ഇപ്പോൾ ഒരു 8 മാസം 9 മാസം ഒക്കെ ആയിട്ടുണ്ടാവും, ഇത്രേ ആയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല, ചിലപ്പോൾ വിട്ട് പോവലുണ്ട്. ഞാൻ എനിക്ക് എപ്പോഴും പറ്റില്ല, കാരണം വെയിലൊക്കെ ഉള്ള കാരണം ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യലൊന്നുമില്ല. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല.
അപ്പൊ ഇത്രയും ഞാൻ 8 മാസമായി ഉപയോഗിക്കുന്നത്, ഇനി ഇത്രയും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 1 ഇയർ വരെയെങ്കിലും ഇത് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാകും എനിക്ക് തോന്നണേ. സോ അപ്പോ ഇതാണ് ഇതിനെ എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇതിനെ അത്രക്കും എൻ്റെ മുത്താണിത്, ഞാൻ അത്രയും എനിക്കിഷ്ടമുള്ള ഒരു മോയിസ്ചറൈസറാണ്. സോ ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് കിട്ടും, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും, പക്ഷെ ആമസോണിൽ നിന്നൊന്നും അധികം കിട്ടൂല. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവരപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് തരും, അങ്ങനെയാണെന്ന് തോന്നണേ എനിക്കല്ല. പക്ഷെ ആമസോണിൽ അങ്ങനെയൊക്കെ കണ്ട്, പക്ഷേ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേഗം കിട്ടൂട്ടാ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആമസോണിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അഡ്രസ്സ് കറക്റ്റ് അല്ല, അത് ഇതൊക്കെ പറഞ്ഞ് അടച്ചവറ പരിപാടിയാണ് ആമസോൺ. പക്ഷെ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേഗം ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 രൂപയാണ്. സോ നിങ്ങൾ വിചാരിക്കും 1000 രൂപയെ അതൊക്കെ നിനക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലെയുള്ളവർക്കേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിപ്പോൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 200, 300, 400 രൂപയ്ക്കൊക്കെ മോയിസ്ചറൈസർ നിങ്ങൾ വാങ്ങിക്കും. ലോക്കൽ ഷോപ്പിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ വാങ്ങിക്കുക. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മോയിസ്ചറൈസറും ചിലപ്പോൾ 5 മാസം 4 മാസമൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം നിങ്ങൾ അതിനേക്കാളും ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉള്ളതോ ഒക്കെ നിങ്ങൾ വാങ്ങിക്കുമായിരിക്കാം, പക്ഷേ നമുക്കതിനുള്ളിലത്തെ കാര്യം അറിയില്ല. അപ്പം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഞങ്ങൾ എൻ്റെ കണ്ടൻറ് ഇപ്പോൾ ബ്യൂട്ടി കണ്ടൻ്റാണ്, അപ്പം ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കും, ഞാൻ അത് റിവ്യൂ ചെയ്യും ചിലപ്പം. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ അത് കാര്യം. നിങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഓരോ പുതിയത് വാങ്ങിക്കണം, അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ പൈസ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് കൂട്ടി വെച്ചിട്ട് ഒരു 1000 രൂപയെങ്കിലും ആക്കാൻ നോക്കുക. 1000 രൂപ ആയിക്കേണ്ട, നിങ്ങൾ ഒന്ന് നോക്കണ്ട, നിങ്ങളിത് പോയി വാങ്ങിക്കുക. അത് വാങ്ങിച്ചാൽ മതി, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. ഇത് അടിച്ചു നോക്കിയാൽ മതി, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരട്ടാ. അത് ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് അവിടെ റേറ്റ് വരെ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സോ നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചാൽ മതി, പൈസ കൂട്ടി വെക്കുക. സോ ഒരു കൂട്ടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് ഇത് വാങ്ങിച്ചാൽ മതി. കാരണം ഞാൻ മിക്കപ്പോഴും നിങ്ങളോട് പറയാം, നമ്മൾ കുറേ പൈസ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യരുത്. പല അതായത് കണ്ണിൽ കണ്ട കുറേ മോയിസ്ചറൈസർ വാങ്ങിക്കുക, എന്നിട്ട് അത് തേക്കുക, പിന്നെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല, പിന്നെ ലാസ്റ്റ് കോളാവുക. അപ്പം അതിനേക്കാളും നല്ലത് എന്താണ് എൻ്റെ ഒരു ഇതിൽ പറയണേ, അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയണം, നിങ്ങൾ പൈസ കൂട്ടി വെച്ചിട്ട് ഈ ഹൈലലോറിക് ആസിഡ് പോയിട്ട് വാങ്ങിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോയിസ്ചറൈസറാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അച്ചാത്തി അമേസിങ്, റിയലി അമേസിങ് ആയിട്ടുള്ള മോയിസ്ചറൈസറാണ്, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഉമ്മയാണ് സത്യം, പടച്ചവനാണ് സത്യം, അത്രയും അടിപൊളി മോയിസ്ചറൈസറാണ്. നല്ല ബ്രൈറ്റ് ആവും, നല്ല ഗ്ലോ കിട്ടും, നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. സീരിയസ് ആയിട്ട് പറയുന്നത് അമേസിങ് ആയിട്ടുള്ള മോയിസ്ചറൈസറാണ്. പോയി നിങ്ങൾ വാങ്ങിച്ചു നോക്കുക, പൈസ ഉണ്ടെങ്കിലും നല്ല എടുത്ത് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ പോയി വാങ്ങിക്കുക. ഫ്ലിപ്കാർട്ടിൽ നിന്ന് പോയി വാങ്ങിച്ചാൽ മതിയിട്ട് എൻ്റെ ഒരു ഇതിൽ പറയണേ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എനിക്ക് വേഗം കിട്ടിയിട്ടുള്ളത്. ഒരു പ്രശ്നമില്ല, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. സോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു, ആ ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. സോ നിങ്ങൾ ധൈര്യമായിട്ട് പോയി വാങ്ങിക്കുക, അമേസിങ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ ബെനിഫിറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ കാത്തിരുന്ന വീഡിയോ കൂടിയാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.